അലിഗഡ് സർവകലാശാലയുടെ മലപ്പുറം കേന്ദ്രം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നതായി പരാതി. തുടങ്ങിയിട്ട് 6 കൊല്ലമാകാറായിട്ടും ഇവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയോ കോഴ്സുകൾ തുടങ്ങുകയോ ചെയ്തിട്ടില്ല. സച്ചാർ സമിതിയുടെ ശുപാർശ അനുസരിച്ച് ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ അലിഗഡ് സർവകലാശാലയുടെ സെന്ററുകൾ തുടങ്ങാനുള്ള തീരുമാനപ്രകാരമാണ് പെരിന്തൽമണ്ണയിലെ ഈ കേന്ദ്രം തുടങ്ങിയത്. 2011 ഫെബ്രുവരിയിൽ തുടങ്ങിയ കേന്ദ്രം 2020 സ്വതന്ത്ര സർവകലാശാലയായി മാറുന്ന വിധത്തിലായിരുന്നു മാസ്റ്റർ പ്ലാൻ. കഴിഞ്ഞ കൊല്ലം അവസാനത്തോടെ 25 പഠന വിഭാഗങ്ങളും 12,000 വിദ്യാർത്ഥികളും ഉണ്ടാവേണ്ടതായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന 3 കോഴ്സുകൾക്ക് പുറമെ BEd കോഴ്സ് അല്ലാതെ മറ്റൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോഴും ക്ലാസുകൾ. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇതിൻ്റെ ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടത് ഇതിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഈ സെൻ്റർ വലിയ ഒരു അവർ വിഭാവനം ഗവൺമെൻറ് വിഭാവനം ചെയ്തതുപോലെയുള്ള വലിയൊരു സെൻ്റർ ആവുന്നതിൽ അവർക്ക് വലിയൊരു താല്പര്യക്കെടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള പ്രോവിസി കൃത്യമായി പറയാം, അലിഗഡ് സെൻ്ററിലെ പ്രോവിസി തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം. എന്നാൽ മലപ്പുറം സെന്ററിനോടൊപ്പം ആരംഭിച്ച മറ്റ് കേന്ദ്രങ്ങൾക്കൊപ്പം ഇവിടെയും വികസന പരിപാടികൾ നടക്കുന്നുണ്ടെന്നും പണം അനുവദിച്ച് കിട്ടുന്നതിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ലെന്നും അധികൃതർ പറയുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, കിഷൻഗഞ്ചിലെയും അതുപോലെ തന്നെ മുർഷിദാബാദിലെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അവർക്ക് ഒരു സെൻറ്ററിനെ മാത്രമായി പ്രത്യേകം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രായോഗികമായ പ്രശ്നം എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വളരാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു സെൻറ്ററാണെന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം. പിന്നെ അത് നമ്മുടെ മെയിൻ സെൻറ്ററുമായി അവലംബിച്ച് നിൽക്കുന്നതാകുന്നത് കൊണ്ടാണ് നമുക്കൊരു പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സത്യത്തിൽ. കേന്ദ്ര സർക്കാർ അനുവദിച്ച 140 കോടിയിൽ 60 കോടി രൂപ മാത്രമാണ് ഇതുവരെ കൈപ്പറ്റിയിട്ടുള്ളത്. വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ ബാക്കിയുള്ള തുക നേടിയെടുക്കാനായില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.